കനകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു വസന്തരേഖമെനിക്കു തരു ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു വസന്തരേഖമെനിക്കു തരു ചക്കയിൽ സമൃദ്ധി നേടുന്ന ജീവിതങ്ങൾ. ഒരു കാലഘട്ടത്തിൽ കേരളീയന്റെ ഭക്ഷണത്തിലെ പ്രധാന ഘടകമായിരുന്നു ചക്ക. പണ്ടത്തെ പഴങ്കഞ്ഞിയും ചക്കപ്പുഴുക്കും ഉപ്പും പുളിയുമാണിടെ 101 വയസ്സിലും എന്റെ ഈ ആരോഗ്യം എന്ന് വമ്പ് പറയുന്നവർ ഇന്നുമുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു മധ്യവയസ്കന്റെ കാര്യമോ, അഞ്ച് ആൻജിയോപ്ലാസ്റ്റിയാണിടെ ഈ നിലനിൽപ്പ് എന്നേ പറയൂ. നാരുള്ള ഭക്ഷണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു ഈ പഴമക്കാരൻ ചക്ക. മൂന്ന് നേരവും ചക്കപ്പുഴുക്ക് നിർബന്ധമായിരുന്നതുകൊണ്ട് ചക്കപ്പുഴുക്ക് പിള്ള എന്ന ഓമനപ്പേര് കിട്ടിയ ഒരു പിള്ള കുറച്ചുകാലം വിദേശവാസം കഴിഞ്ഞു വന്നപ്പോൾ മകൻ ഏറ്റവും ഇഷ്ടമുള്ള ചക്കപ്പുഴുക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട് ഇതെന്താണമ്മേ കൊലുകൊലൊന്നൊരു സാധനം എന്ന് ചോദിച്ചു പോലും. മായം കലർന്ന പച്ചക്കറികളെപ്പറ്റി വേവലാതിപ്പെടുകയും ജൈവ ഭക്ഷണത്തിനു വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്യുന്ന കേരളീയർക്കായി ഒരു ചക്ക മഹാത്മ്യമാകട്ടെ ഇന്നത്തെ 100 മേനിയിൽ. പാലക്കാട് ജില്ലയിലെ ധോണിയിൽ പാലക്കാട് രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗ തണലിൽ പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ചീഫ് കോർഡിനേറ്ററായ ഷാജി ഇളഞ്ഞിമുറ്റത്തോടൊപ്പം നമുക്ക് ഈ ചക്ക സദ്യാലയ വിശേഷങ്ങൾ പങ്കിടാം. ഇത് പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ ജാക്ക് ഫ്രൂട്ട് മിഷൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് നമ്മൾ ചെയ്യുന്നത് 4 റീജിയണൽ യൂണിറ്റുകളിലെ പ്രൈമറി പ്രോസസ്സിംഗ് കഴിഞ്ഞ പച്ചച്ചക്കയും ചക്കപ്പഴവും ചക്കക്കുരുവും ഇവിടെ വന്നിട്ട് അതിൻ്റെ ഫൈനൽ വാല്യൂ അഡിഷൻ സ്റ്റേജിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രവർത്തനം. ഇത് നമ്മുടെ പച്ചച്ചക്കയാണ്, അതായത് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്കപ്പുഴുക്കിന് ഉപയോഗിക്കുന്ന വിളഞ്ഞ ചക്ക പ്രോസസ്സ് ചെയ്തതാണ്. ഇത് ഇവിടെ വന്നിരിക്കുന്ന 4 യൂണിറ്റുകൾ പ്രോസസ്സ് ചെയ്ത ചക്കയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒന്ന് പാക്ക് ചെയ്യാറാകുമ്പോഴത്തേനും ഒരു സോർട്ടിങ് നമുക്ക് അത്യാവശ്യം വേണം. കാരണം ഈ നമ്മൾ ചക്ക പ്രോസസ്സ് ചെയ്യുന്നതിനകത്ത് ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങിയതുണ്ടാവാം, ലേശം പുളിപ്പുള്ളോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രോസസ്സിങ് ചെയ്തതിൽ നിന്ന് വേർതിരിച്ച് മാറ്റി നമുക്കൊരു യൂണിഫോമിറ്റി കൊണ്ടുവരാനും ഒരേ വേവ് കിട്ടാനുമായിട്ടാണ്, കസ്റ്റമർ വാങ്ങുമ്പോൾ കസ്റ്റമറിന് ഒരേ ടേസ്റ്റും ഒരേ അതിൻ്റെ ടെക്സ്ചറും കിട്ടാനായിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെയൊരു സോർട്ടിങ് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചക്ക പഴമുള്ളത് അല്ലെങ്കിൽ അല്പം ഉണക്കുറവുള്ളതോ ഉണ്ടെങ്കിൽ, പ്രോസസ്സിങ്ങിന് കുറവുള്ളതോ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് സോർട്ട് ചെയ്ത് മാറ്റുന്നത് അത് ഭംഗിയായിട്ട് സൂക്ഷിക്കാനും ഇടയാക്കുന്നുണ്ട്. ഈ ഇതാണ് ഇതിൻ്റെ പച്ചച്ചക്കയുടെ കാര്യത്തിൽ. 2012 മുതൽക്കാണ് ഈ ജാക്ക് ഫ്രൂട്ട് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്.
ഇതിൻ്റെ കീഴിൽ 20 അംഗങ്ങൾ വീതമുള്ള സ്വയം സഹായ സംഘങ്ങളുടെ 4 പ്രാദേശിക യൂണിറ്റുകൾ വാരിക്കോട്, അട്ടപ്പാടി, ഇളവംപാടം, ധോണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന് നബാർഡിൻ്റെ സാമ്പത്തിക സഹായം ലഭിച്ചു. പിന്നെയുള്ള നമ്മുടെ സീഡാണ്. സീഡ് പ്രോസസ് ചെയ്ത സീഡ് നമ്മളിവിടെ പൊടിച്ച് പൗഡറാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഫർദർ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇതും പൊടിക്കുന്നുണ്ട്. നമ്മൾ പച്ചച്ചക്കയും പൊടിച്ച് പ്രോസസ് ചെയ്ത് ചക്ക പൊടിച്ച് കാർപ്പൽ ഫ്ലോറാക്കി നമ്മൾ ചക്കപ്പൊടി, ഗ്ലൂട്ടൻ ഫ്രീ ചക്കപ്പൊടിയായിട്ട് നമ്മൾ പ്രത്യേകം മാർക്കറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോസസ്സ് ചെയ്ത ചക്ക പൊടിച്ച് പൊടിയാക്കി സൂക്ഷിക്കുന്നതാണ് ഇത് ചക്കപ്പൊടി. അതായത് മറ്റ് അൺറൈപ്പൻ്റ്, അതായത് നല്ല വിളഞ്ഞ ചക്ക പ്രോസസ്സ് ചെയ്ത് നമ്മൾ പൊടിയാക്കി സൂക്ഷിക്കുന്നു. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കും, നമ്മുടെ പനസവിറ്റ ആയിട്ട് ഉപയോഗിക്കും, മറ്റ് ഒരു ഗ്ലൂട്ടൻ ഫ്രീ പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഫോർട്ടിഫിക്കേഷനുള്ള ഏജൻറ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എല്ലാ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റംസിലും, ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ അങ്ങനെ എല്ലാ ഐറ്റംസിലും നമുക്കിത് ഒരു ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർത്തുകൊണ്ട് നമ്മുടെ ചക്ക നമ്മുടെ നിത്യ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. അത് ചക്കപ്പൊടിയുടെ രൂപത്തിലായാലും അങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ ചക്കപ്പൊടി നമ്മൾ പൊടിയാക്കുക നമ്മൾ ഈ സെൻട്രൽ യൂണിറ്റ് തന്നെയാണ്. ഇവിടെ നിന്നും വിപണിയിലിറങ്ങുന്ന വിഭവങ്ങളുടെ വൈവിധ്യം അത്ഭുതാവഹം തന്നെ. ജാക്ക് ഫ്രൂട്ട് പിക്കിൾ, ജാക്ക് പൾപ്പിൽ നിന്നുള്ള ജാക്ക് ബാർ, ഊർജപ്രദായകമായ തേൻ ചക്കപ്പഴം, ഇടിച്ചക്ക സ്ലൈസാണെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിലിട്ട ശേഷം മിനിറ്റുകൾക്കുള്ളിൽ നല്ലൊരു തോരനാകും. റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഉണ്ണിയപ്പവും അരവണയും കട്ട്ലറ്റും. രുചിയിൽ ഇവ ഏത് സ്നാക്സിനെയും കടത്തിവെട്ടും. ദോശ ഇഡലി മാവിനോടൊപ്പം ചക്ക ചക്കക്കുരു പൊടി ചേർത്താലോ, രുചിയുടെ കാര്യം പറയാനുമില്ല. ഇത് നമ്മുടെ ചക്കക്കുരു പ്രോസസ്ഡ് സീഡ് പ്രോസസ്ഡാണ്. ഇതിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് ഇതിൽ നിന്നാണ് നമ്മൾ ചക്കക്കുരു പൊടി സീഡ് ഫ്ലോർ ഉണ്ടാക്കുന്നത്. സീഡ് ഫ്ലോർ ജാക്ക് ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു 45% ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ സീഡ് ഫ്ലോറാണ്. അപ്പോൾ സീഡ് ഫ്ലോർ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചക്ക കേക്ക് ഉണ്ടാക്കാനായിട്ട്, രണ്ടാമത് നമ്മുടെ ഒരു ഏറ്റവും നല്ലൊരു ടേസ്റ്റ് മേക്കറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് എല്ലാ ഭക്ഷ്യ ആവശ്യങ്ങളും നമുക്ക് ടേസ്റ്റ് മേക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമായിട്ട് നമ്മൾ ചക്കക്കുരുപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ചക്കപ്പഴ പൾപ്പിൽ നിന്നും ചക്ക പായസം, ചക്ക വരട്ടി അഥവാ ചക്ക ഹൽവ, ചക്ക കേക്ക് എന്നിവയുണ്ടാക്കാം. ചക്ക കേക്കിൽ പ്രധാന ചേരുവ ചക്കയായതിനാൽ സാധാരണ കേക്കുകളെ അപേക്ഷിച്ച് വില അല്പം കൂടുതലാണ്. എന്നാൽ വിലയേക്കാളുമേറും ഗുണവും രുചിയും. ചക്കപ്പഴത്തിൽ നിന്ന് പൾപ്പ് ഉണ്ടാക്കുന്നതും പൾപ്പ് പ്രോസസ് ചെയ്യുന്നതും അതിൻ്റെ മറ്റ് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിലേക്ക് പോകുന്നത് നമ്മൾ സെൻട്രൽ യൂണിറ്റ് തന്നെയാണ്. പഴം കൂടുതലുള്ള പഴം നമ്മൾ റീജിയണൽ യൂണിറ്റുകളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പൾപ്പാക്കും. പൾപ്പ് വ്യത്യസ്ത പാക്കിങ്ങുകളിലാക്കും. അതിൽ നിന്ന് ചക്ക പൾപ്പിൽ നിന്ന് നമ്മൾ പിന്നെ വരട്ടി ഉണ്ടാക്കും, ഹൽവ ഉണ്ടാക്കും, പിന്നെ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അല്ലാതെ തന്നെ പൾപ്പാക്കി സൂക്ഷിച്ചു വെക്കും. നമുക്ക് സീസൺ കഴിയുമ്പോൾ നമുക്ക് മറ്റ് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് പൾപ്പായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. സെൻട്രൽ യൂണിറ്റ് തന്നെയാണ്. നമ്മൾ ചക്കപ്പൊടിയും ചക്കക്കുരുപ്പൊടിയും ചേർത്തുണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ. ഒരു വളരെ നാച്ചുറൽ ഫ്ലേവറുള്ള ഒരു ചമ്മന്തിപ്പൊടി. ഇതിൻ്റെ അകത്തും ഒരു 60% ചക്കപ്പൊടിയും 20% ചക്കുരുപ്പൊടിയും ബാക്കി ഇൻഗ്രീഡിയൻസും വെച്ചാണ് ഇതിൻ്റെ അകത്ത് ചക്കപ്പൊടി, സോറി ചക്ക ചമ്മന്തിപ്പൊടി. ഇത് വളരെ നല്ല ഫാസ്റ്റായിട്ടുള്ള മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത ചക്കയിൽ നിന്ന് അച്ചാറുണ്ടാക്കും. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. എന്നാലും ഇത് വളരെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു അച്ചാറായിട്ട് ഇത് മൂവ് ആകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പൾപ്പിൽ നിന്ന് നമ്മളിങ്ങനെ ജാക്ക് ബാറുകൾ ഉണ്ടാക്കും. നമ്മുടെ മലയാളത്തിൽ തെര എന്ന് പറയുന്ന സാധനമാണ്. ഇത് വളരെ ഒരു പിള്ളേർക്കൊക്കെ വളരെ സ്നാക്സ് ആയിട്ട് കഴിക്കാനും വളരെ യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫ്രൂട്ട് പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ചക്കപ്പഴം തേനിലിട്ടാണ്. ചക്കപ്പഴം പൾപ്പാക്കിയും അല്ലാതെയും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ജലാംശം നീക്കി സൂക്ഷിച്ചു വെക്കും. ചക്കപ്പഴത്തിൻ്റെ ജലാംശം മുഴുവൻ നീക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും. അങ്ങനെയുള്ള സ്ലൈസുകൾ നമ്മൾ തേനിലിട്ട് സൂക്ഷിക്കുന്നതാണിത്. ഇത് വളരെ നല്ലൊരു ഐറ്റമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാനാണ്. ചെറുതായിട്ട് ഓരോ സ്ലൈസ് എടുത്ത് തേനിലിട്ട് ഒരു ചക്കപ്പഴത്തിൻ്റെ സ്ലൈസ് എടുത്ത് നമുക്ക് ചെറിയൊരു നമുക്കൊരു എനർജൈസറായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു സാധനമാണ്. ചക്കപ്പഴം പ്രോസസ്സ് ചെയ്ത് തേനിലിട്ട് സൂക്ഷിക്കുന്നു. നമ്മൾ പിള്ളേർക്കൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്ലൈസ് എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാസ്പിംഗ് പവർ കൂടാനും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇടയാക്കുന്ന ഒരു എനർജൈസറായിട്ടാണ് നമ്മൾ ഈ ചക്കപ്പഴം തേനിലിട്ട് നമ്മൾ ആഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 150 gram പാക്കറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് 75 gram തേനും 75 gram ചക്കപ്പഴം ഉണങ്ങി പ്രോസസ് ചെയ്തതുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമ്മുടെ മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ ചക്ക ഉൽപ്പന്നമാണ് ചക്ക വരട്ടി അല്ലെങ്കിൽ ചക്ക ഹലുവ എന്ന് പറയുന്നത്.
നമ്മളിവിടെ ചക്ക ഹൽവ ഉണ്ടാക്കുന്നത് പൾപ്പിൽ നിന്നാണ്. കാരണം പൾപ്പാക്കിയതിന് ശേഷം ചക്ക വരട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ അല്പം പോലും നാരില്ലാതെ വളരെ ഭംഗിയായിട്ട് വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാനും വർഷം മുഴുവൻ ഉപയോഗിക്കാനും സാധിക്കും. ചക്കവരട്ടി എല്ലാവർക്കും വളരെ മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ ചക്ക എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ചക്കപ്പഴം നീക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഒരു ഉൽപ്പന്നമാണ് ചക്ക വരട്ടി. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചക്ക കളക്ട് കർഷകർ ചക്ക കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചിലപ്പം പിഞ്ച് ചക്ക കാണുമായിരിക്കും, പിടിച്ചക്ക, ഇളം ചക്ക. അപ്പോൾ അത് നമ്മൾ പ്രൊസസ് ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ട് എപ്പോൾ വേണേലും നമുക്ക് ആഹരിക്കാവുന്ന രീതിയിൽ കറി വെക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചക്കയുടെ എല്ലാ കറികളും വെക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് വയ്ക്കാവുന്ന ഒരു ചെറിയ ഐറ്റമാണ് ഇടിച്ചക്ക പ്രോസസ് ചെയ്ത് അല്ലെങ്കിൽ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് പ്രോസസ്ഡ്. നമ്മുടെ പ്രോസസ്സ് ചെയ്ത ചക്കക്കുരു പാക്കിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. എപ്പോൾ ചക്കക്കുരുവിൻ്റെ എന്ത് ഐറ്റം നമ്മൾ കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇത് നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചക്കക്കുരു ആയി കിട്ടുകയും നമുക്ക് എല്ലാവിധ ഐറ്റംസും നമുക്ക് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഔട്ട് ഓഫ് കേരള, കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് പ്രോസസ്സ് ചെയ്ത ചക്കക്കുരു. നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പ്രോസസ്സ് ചെയ്ത ചക്കപ്പഴം ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷനാണ്. ഇതിപ്പോൾ നമ്മൾ ചക്കപ്പഴം പെൻസാല ലൈനിലിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും, നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഒരു പ്രീമിയം പ്രൊഡക്റ്റ് എന്ന് പറയാവുന്നതാണ് നമ്മൾ ജാക്ക് വണ്ടർനട്ട് കേക്ക്. ഇത് നമ്മുടെ ഒരു 45% ചക്കക്കുരുപ്പൊടി, 15% ചക്കപ്പൊടി, ഒരു 5% ചക്ക പഴം പ്രോസസ്സ് ചെയ്ത്, പിന്നെ ബാക്കി കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ മുട്ട, അങ്ങനെയെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡർ ഇല്ല, മൈദയില്ല. ഇതിൻ്റെ ഏറ്റവും ചക്കപ്പൊടി, ചക്കക്കുരുപ്പൊടി, ചക്കപ്പഴം പ്രോസസ്സ് ചെയ്ത്. ഇതിൻ്റെ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു പഫി ആയിരിക്കില്ല. പക്ഷേ ഒരു വയസ്സുള്ള ഒരു കുട്ടി പോലും ഇത് മുഴുവൻ കഴിച്ചാലും യാതൊരുവിധ വളരെ ഫ്രഷായിട്ടിരിക്കാൻ പറ്റുന്നത്, കാരണം ഇതിനകത്ത് യാതൊരു കെമിക്കൽ പ്രിസർവേറ്റീവ്സോ കെമിക്കൽ ഇൻഗ്രീഡിയൻസോ ഇല്ല. ഇത് 100% നമ്മുടെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയും പൊടിയിൽ നിന്നുണ്ടാക്കുന്ന കേക്കാണിത്. ഇവിടെ പച്ചച്ചക്ക ഉണക്കിയെടുത്ത് വിവിധ ഉൽപ്പന്നങ്ങളാക്കുന്നു. ചക്കക്കുരു ഉണക്കി പൗഡറാക്കുന്നു. പഴം ചക്കയെ പൾപ്പാക്കി വിവിധ ഉൽപ്പന്നങ്ങളാക്കാൻ ഉപയോഗിക്കുന്നു. ചക്കയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. സീഡ് റോസ്റ്റർ, പൾപ്പർ, പൾപ്പ് മോയ്സ്ചർ റിമൂവർ. വിഭവങ്ങളോ? അരവണ, ചക്ക പായസം, ചക്കക്കുരു പായസം, വയണയിലെ അപ്പം, കട്ട്ലറ്റ്, ഉണ്ണിയപ്പം. പാക്ക് ചെയ്യുന്നതോ? വാക്വം പാക്കിംഗ് മെഷീനിൽ വാക്വമാക്കി നൈട്രജൻ നിറച്ചു. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഹീറ്റ് കൺവെർജൻസ് ഉപയോഗിച്ചുള്ള ഒരു സോളാർ യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് മതിയായ രീതിയിൽ ആവശ്യമായ സാധനങ്ങളെ ഉണക്കിയെടുക്കാൻ വിധം സൗരോഷ്മാവ് ഇതിനുള്ളിൽ വിധാനിക്കപ്പെടുന്നു. കൂടുതൽ ചൂട് ലഭ്യമാക്കുന്നതിനായി കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഉണക്കപ്പെടുമ്പോൾ ചക്കയുടെ നിറത്തിനോ പ്രകൃതി സ്വഭാവത്തിനോ മാറ്റം വരുന്നില്ല. ചക്കയും കുരുവും പഴവുമൊക്കെ പ്രോസസ് ചെയ്യുന്നതിനുള്ള ഒരു സോളാർ യൂണിറ്റാണ് ഇത്. നമുക്ക് വേറെ കൺവെർജൻസ് ഓഫ് ഹീറ്റാണ് ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഉണങ്ങിക്കിട്ടും. യാതൊരു കളർ ചേഞ്ചോ ഡി നേച്ചറൈസേഷനോ ഉണ്ടാകില്ല. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് പച്ചച്ചക്ക, കുരു ഇങ്ങനെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൂടാതെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തും ഏത് സാധനം ചൂടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നൊരു സംവിധാനമാണത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ 50 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്, 10 മണി ആയതുകൊണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വാക്യൂം പാക്കിങ്ങിനുള്ള മെഷീനാണ്. ഇത് നമ്മൾ 200 ഗ്രാം പ്രോസസ്സ് ചെയ്ത ചക്ക നമ്മളതിൻ്റെ അകത്ത് അതിനെ വാക്യൂം ചെയ്തതിന് ശേഷമാണ് നൈട്രജൻ ഫ്ലഷ് ചെയ്ത് പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്കിത് 1 വർഷത്തേക്ക് യാതൊരു പെസ്റ്റിസൈഡും കേടുമില്ലാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു.